നവാഗതനായ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇഷ്ക. മികച്ച പ്രേക്ഷക പ്രതികരണം നേടി ഇഷ്ക തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഇന്ന് ആർക്കഫയിൽ ഒരു അതിഥിയുണ്ട്. ഇഷ്കിന്റെ സംവിധായകൻ അനുരാജ് മനോഹറാണ് ഇന്ന് ആർക്കഫയിൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം ചേരുന്നത്. അനുരാജ് ചേരുകയാണ് തത്സമയം ആർക്കഫയ്ക്കൊപ്പം. അനുരാജ്, സ്വാഗതം ആർക്കഫയിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ചതിന്, ഒപ്പം മലയാള സിനിമയ്ക്കൊരു പ്രതീക്ഷയായതിന്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ഒരു സോഷ്യലി റിലവൻ്റഡ് ആയ, അല്ലെങ്കിൽ നമ്മൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചിത്രത്തിലേക്ക്, ഈ ഒരു തീമിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് നമ്മൾ സിനിമ ഇതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത് 2016 ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ സ്റ്റാർ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രതീഷ് രവി എന്ന പുള്ളി അതിന് സ്ക്രിപ്റ്റ് റൈറ്റർ രതീഷ് രവി ആയിരുന്നു. ആ സമയത്ത് ഞാൻ ആ പടത്തിൽ ചീഫ് അസോസിയേറ്റ് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ രതീഷേട്ടനെ മീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് രതീഷേട്ടൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് മൂന്നോ കണ്ടൻറ്റുകളിൽ ആ കണ്ടൻറ്റുകൾ ഞാൻ കേൾക്കുന്നു. അപ്പോൾ അതിലേറ്റവും എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയ, നമ്മളായിട്ട് റിലേറ്റ് ആവുന്ന കണ്ടൻ്റ് ആണെന്ന് തോന്നിയ ഒരു കഥ ചൂസ് ചെയ്യുന്നു. ആ ചൂസിങ്ങിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇഷ്ക എന്നുള്ള സിനിമ തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്ത്രീയുടെ സ്വത്വ ബോധവും ഒപ്പം തന്നെ സ്ത്രീ ശക്തിയുമൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് സിനിമകൾ സമാനമായ ഇതിവൃത്തമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇഷ്ക അതിൽ നിന്നൊക്കെ ഒരു പടി മുന്നിലേക്കാണ് എപ്പോഴും. ഇത് ആകസ്മികമായി സംഭവിച്ചതാണോ അതോ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തത് തന്നെയാണോ? അത് എന്തായാലും ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ ഈ വഴിക്കാണ്. ഇത് കോൺഫ്ലിക്ട്സ് ആണല്ലോ നമ്മൾ ഉണ്ടാകുക. ഒരു കഥ ചൂസ് ചെയ്യുമ്പം, ആസ് എ പേഴ്സൺ ഒരു കഥ ചൂസ് ചെയ്യുമ്പം, ആസ് എ ഡയറക്ടർ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യം, അതിൽ എത്രമാത്രം കഥാപാത്ര സംഘർഷങ്ങൾ ഉണ്ടാവും, അത് കോൺഫ്ലിക്റ്റുകൾ എത്രമാത്രം ഉണ്ടാവും, അത് നമ്മളായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, സോഷ്യലി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മളിതിൽ ഒരു എല്ലാ ആർട്ടിസ്റ്റിനും, അപ്പം ഷെയ്ൻ ചെയ്ത ക്യാരക്ടറിന്, ഷൈൻ ടോം ചാക്കോ ചെയ്ത ക്യാരക്ടറിന്, ലിയോണ ചെയ്ത ക്യാരക്ടറിന്, ജാഫ്രിക്ക ചെയ്ത ക്യാരക്ടറിന്, ആൻഷീൽ ചെയ്ത ക്യാരക്ടറിന്, എല്ലാവർക്കും കൃത്യമായൊരു നിലപാടും കൃത്യമായൊരു ഗ്രാഫും ഉണ്ട്. അപ്പം അത് ശരിയേതാ തെറ്റേതാ, ഏത് വഴിക്കാണ് ഇത് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നിലപാടുണ്ടാകും. പക്ഷേ ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റിനുള്ള നിലപാടാണ് നമ്മൾ സിനിമയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ബാക്കി ഇനി പ്രേക്ഷകരുടെ തീരുമാനത്തിൽ വിടേണ്ടതാണ്. അപ്പം നമ്മളൊരു ഭയങ്കര സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതിനപ്പുറത്ത് ആ കഥാപാത്രത്തോട്, ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ സ്ക്രിപ്റ്റിങ്ങും സംവിധാനവും സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സിനിമ വളരെയധികം സ്വാധീനിക്കുന്ന പ്രേക്ഷകരെ, സമൂഹത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മോറൽ പോലീസിംഗ് പോലെയുള്ള ഒരു സബ്ജക്റ്റൊക്കെ എടുക്കുമ്പോൾ മലയാളിക്ക് സദാചാരം എന്ന വാക്ക് വളരെ പരിചിതമായൊരു വാക്ക് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിനെ എത്രമാത്രം പ്രേക്ഷകർ ഉൾക്കൊള്ളും, എങ്ങനെ സ്വീകരിക്കുമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു? അത് അത് അതും ഇതുതന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും ഈ പേപ്പർ കട്ടിങ്സിൽ കാണുന്ന പിന്നെ വാർത്ത രീതിയിലാണ് നമ്മളിതിനെ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നു. ഇവിടെ മോറൽ പോലീസിങ് നടന്നു, അവിടെ നടന്നു, ചെറിയ പേപ്പർ കട്ടിങ്ങിൻ്റെ രീതിയിലാണ് നമ്മളെപ്പോഴും കാണാറ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ സിനിമ ലോകത്ത് ആദ്യമായിട്ട് മോറൽ പോലീസിങ് പറയുന്ന സിനിമയെല്ലാം തന്നും, മോറൽ പോലീസിങ് മാത്രമല്ല നമ്മുടെ സിനിമയുടെ കണ്ടൻറ്റും എന്നുള്ള രണ്ട് വ്യത്യസ്തമായ മുഖങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. മോറൽ പോലീസിങ് ചർച്ച ചെയ്തിട്ടുള്ള ഞാൻ കണ്ട സിനിമകൾ തന്നെ അര ഡസൺ സിനിമകൾ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിലിപ്പം ജോയ് ചാൻ്റെ ഷട്ടർ പോലത്തെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്, വരുത്തൻ എന്നുള്ള സിനിമയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോറൽ പോലീസിങ് ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ നമ്മളെ സിനിമ അതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്നുള്ള തിയേറ്ററിൽ പോയി നിങ്ങളത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പം അത്തരത്തിലുള്ള സിനിമകൾക്കുണ്ടായിരുന്ന അതേ ഓഡിയൻസ് തന്നെയാണ് നമ്മുടെ സിനിമയും നന്നായി എന്ന് പറയുന്നത്. അപ്പം മോറൽ പോലീസിങ് സാധ്യമായിട്ടുള്ള ഇനിയും ഒരുപാട് സിനിമകൾ സംഭവിക്കണം എന്നാണ് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു സിനിമ കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോഴും പറയുന്നത്. മോറൽ പോലീസിങ് നമ്മൾ ശക്തമായി പറഞ്ഞിട്ട് വളരെ അതിൻ്റെ കണ്ടൻറ് വൈസ് വളരെ ബോൾഡായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കിട്ടാത്തവന് ചൊറിച്ചിലാണല്ലോ ഈ സദാചാരം എന്നുള്ള സാധനം. അപ്പോൾ അത് വ്യക്തമായി പറയാനും അതിനെ ഏതൊക്കെ പെർസ്പെക്റ്റീവിലൂടെ കാണാൻ പറ്റും എന്നുള്ളതും, അതിനെ ഏത് രീതിയിലാണ് അതിനെ പ്രതികരിക്കേണ്ടതെന്നും, അതിന് ഏതൊക്കെ രീതിയിലാണ് നമ്മളതിനെ മെൻ്റലി നമുക്ക് ടോർച്ചറിങ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വർക്കായെന്ന് തോന്നുന്നു. പിന്നെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളതിനെ കൊണ്ട് സൊസൈറ്റി മാറ്റിക്കളയാം, ഈ നാളെ മുതൽ സദാചാരം മോറൽ പോലീസിങ് പരിപാടി നിർത്തിക്കളയാം എന്നുള്ള വിദ്യാബോധമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു പോയി തന്നെയാണ്, ആ ബോധ്യത്തിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ്, താങ്കളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ചിത്രം, എങ്ങനെയാണ് ഈ ഒരു സ്വയം വിലയിരുത്തുമ്പോൾ താങ്കൾ എന്ന സംവിധായകൻ എത്ര മാർക്കാണ് കൊടുക്കുന്നത്?
അങ്ങനെ മാർക്കിടാൻ മാത്രമൊക്കെ ആയോ എന്നുള്ള സംശയമുണ്ട്. മാർക്ക് എന്നുള്ളത് അറിയില്ല. അതിനപ്പുറത്ത് നമ്മളൊരു സ്വപ്നം തന്നെ, ആ വീട് തന്നെ കറക്റ്റായിട്ട് ഞാൻ പറയാം, സ്വപ്നം എന്നുള്ളത് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നിന്ന് കണ്ണൂർ ഇരിട്ടി നമ്മൾ പോലത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ പൈനൂരാണ് ജനിച്ചത്, ഇരിട്ടിയിലാണ് ഇപ്പം കുറച്ച് കാലമായിട്ട് 19 കൊല്ലമായിട്ട് ഇരിട്ടിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊച്ചിയിൽ വന്നൊരു സിനിമ ചെയ്യാന്നുള്ളൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ധൈര്യം എങ്ങനെ വന്നു എന്നുള്ള അറിയില്ല. അങ്ങനെ വന്നു, കൊച്ചിയിൽ അകപ്പെട്ടു, സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ബിമണികൻ സാറ്, ലിജോ ജോസ് പല്ലിശ്ശേരി, ശാന്തർ, ജിസ്മോൻ ജോയ്, അങ്ങനെ ഒരുപാട് കുക്കുസുരേന്ദ്ര, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ നല്ലത് നല്ല ഇപ്പം അതിൽ ഇപ്പം പറയാത്ത മറ്റു പേരുകൾ ഉണ്ട്, അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ സിനിമകൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്നും നല്ല മോശം ചെയ്യാമെന്നുള്ള എല്ലാ പഠനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ ഈ അഭേദ്യമായ സിനിമ ചെയ്യാമെന്നുള്ള പാഷൻ്റെ അപ്പുറത്ത് നല്ല സബ്ജക്റ്റ് കിട്ടി, നല്ല നല്ല നന്നായിട്ടത് പറയാൻ പറ്റി, നന്നായിട്ട് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പറ്റി, നന്നായിട്ട് സിനിമ ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് ശരാശരി പണ്ടൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഒരു 10-10 വാക്കിലായിരിക്കും നമ്മൾ ഇന്നതാണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെയും നമുക്ക് എൻ്റെ കൂടെയൊക്കെ ഫോട്ടോസ് ഇട്ടിട്ട് ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം നാട്ടുകാർ ഇതൊക്കെ സിനിമ കണ്ടിട്ട് വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇത് കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു ഭയങ്കരമായ സന്തോഷവും ഭയങ്കരമായ ഒരു ആഹ്ലാദമൊക്കെ എന്നെ മുഖത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് തന്നെയാണ് ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇഷ്ക് റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് റിവ്യൂകൾ, വളരെ മനോഹരമായ, വളരെ നല്ല ഒരുപാട് റിവ്യൂകൾ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് നോട്ട് ചെയ്ത ഒരു കാര്യം പറയുന്നത്, ഇഷ്ക് ഒരു നായികയുടെ സിനിമയാണ്, ഇഷ്കിൽ നായകനില്ല, പിന്നെ അനുരാജ് മനോഹർ എന്ന സംവിധായകൻ ഒരു ഫെമിനിസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ കേട്ടു. ഇതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഞാൻ എന്താണ് എന്നുള്ളത് എൻ്റെ അപ്പുറത്ത്, എൻ്റെ സിനിമ നമ്മൾ ചെയ്ത സിനിമ എന്താണെന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ എനിക്ക് വ്യക്തമായ പൊതുനിലപാടുണ്ട്, രാഷ്ട്രീയ നിലപാടുണ്ട്, അതിനപ്പുറത്ത് അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടവർ. അപ്പം പേഴ്സണലി ഈ സിനിമ ചർച്ച ചെയ്യുന്ന മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് നല്ലതാണോ, അത് സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, അത് ഫെമിനിസമാണോ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ പ്രേക്ഷകരാണ് ചിന്തിക്കേണ്ടത്. നമ്മളിത് വെറുതെ ഇങ്ങനെ വന്നിട്ട് ലോഡ് കണക്കിന് തള്ളിയിട്ട് പോയിട്ട് കാര്യമില്ല. അത് ജനങ്ങൾ കണ്ട്, ജനങ്ങൾ തന്നെയാണ് അതിൻ്റെ വ്യക്തമായ പിന്നെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ സിനിമയിൽ ഒരു 2:14 സോറി 2:14:36 നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജനങ്ങൾ അത് കാണുക, നല്ലതാണോ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ വിളിച്ചിട്ട് മോശമാണെന്ന് പറയാം. നിലവിൽ ആരും ഇപ്പം വളരെ മോശമാണെന്നുള്ള അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് പറയാം. അപ്പം അത് അടുത്ത സിനിമയിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഒപ്പം തന്നെ അനുരാജ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കാളും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും ഒക്കെ നമുക്ക് ഫീൽ ആവുന്ന, നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾക്കാണ്. ഒരുപക്ഷെ നമ്മൾ ഇഷ്കിലേക്ക് വന്നാൽ പോലും ഈ സദാചാര ഗുണ്ടായിസം അല്ലെങ്കിൽ മൊറൽ പോലീസിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ്റെ ഒരു വികാരങ്ങൾ, ഒരു ഫീലിംഗ് ഈ സിനിമയിലുടനീളം കാണാൻ സാധിക്കും. ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു കാര്യത്തിന് താങ്കൾ വിധേയനായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കപട സദാചാരത്തിന് എതിരിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല രീതിയിൽ മോറൽ പോലീസിങ് പിന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല ആ സമയത്ത്. അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാനൊന്നും പറ്റില്ല ആ അവസ്ഥയിൽ. ഇത് ഈ സിനിമയിൽ കാണുന്ന ഇൻറ്റൻസിറ്റിയിലൊന്നും നമ്മൾ നടന്നിട്ടില്ല. പക്ഷേ ഒരു നോട്ടം പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നമ്മളത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടിയാണ്, അത് അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കാമുകി ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും നമുക്കത് നമുക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ എനിക്കതിന് ആ രീതിയിൽ ഭയങ്കരമായ ആൺമേൽ മേൽക്കോയ്മയോടെ ഹീറോയിസും സ്ലോ മോഷനിൽ നേരിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനതൊക്കെ ഫേസ് ചെയ്ത് ആ സന്ദർഭത്തിൽ നിന്ന് ഇപ്പം ഭാര്യയാണ്, അന്ന് കാമുകിയായിരുന്നു, ശ്യാമലി എന്നാണ് പുള്ളിക്കാരുടെ പേര്. അവരെ നമുക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാമെന്നുള്ള മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് പിന്നീടാണല്ലോ നമ്മൾ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലും ചെറിയ രീതിയിലൊരു തോട്ട് പ്രോസസ്സ്, അച്ചിയുടെ തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. നമ്മളാരത്ര നല്ല മനുഷ്യന്മാരൊന്നുമല്ലല്ലോ. അപ്പം അത് തന്നെയാണ് നമ്മൾ സിനിമയിലും പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒപ്പം തന്നെ നമ്മൾ ഈ സിനിമയുടെ കാസ്റ്റിംഗിലേക്ക് വന്നാൽ, സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു പല കഥാപാത്രങ്ങളുണ്ട്, ആൽവിയുണ്ട്, സച്ചിയുണ്ട്, വസുണ്ട്, ഇവരെയൊക്കെ ഇനി പകരം ഒരാൾ റിപ്ലേസ് ചെയ്യുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു മികച്ച കാസ്റ്റിംഗ് ആണ് നടത്തിയത്. ഈ ആൽവിയുടെ കഥാപാത്രത്തോടൊക്കെ സിനിമ ഞാനൊക്കെ കണ്ട സമയത്ത് ഒരു അടിവെച്ച് കൊടുക്കാൻ തോന്നുന്ന ഒരു രീതിയിൽ, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമാണ് അദ്ദേഹമൊക്കെ നടത്തിയത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇനിയും വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു നടൻ കൂടിയാണ് ഷൈൻ ടോക്ചാക്കോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിംഗ് എങ്ങനെ ആയിരുന്നു? ഷൈൻ ചേട്ടനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ഷൈൻ ചേട്ടനെ ആയ എങ്ങനെ ഉണ്ടാവും കൊച്ചിയിൽ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ അലയിക്കണം.
അപ്പം എല്ലാവരും പറഞ്ഞു ഷൈൻചേട്ടൻ വർക്കാവും. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വേറെ ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഷൈൻചേട്ടൻ എവിടെ ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഷൈൻചേട്ടൻ അവിടെ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞു. ചാലക്കുടി ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ വണ്ടി എടുത്ത് നേരെ തൃശ്ശൂർ പോകുന്നു. 4-5 മണിക്ക് ഷൈൻചേട്ടനെ കാണുന്നു. ഒറ്റയിരുപ്പിന് രതീഷാണ് കഥ പറയുന്നു. ഒരു 2 മണിക്കൂറടുത്ത് കഥ പറയുന്നു. അപ്പോൾ ഷൈൻചേട്ടൻ ഇതൊക്കെ കേട്ടിട്ട് ഷൈൻചേട്ടൻ പറഞ്ഞു, ഞാൻ പേടിപ്പിച്ച ആൾക്കാർ പേടിക്കുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം ഞങ്ങളടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ രതീഷാണ് പറഞ്ഞു, ഇത് വർക്കാവും ചേട്ടാ, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, വർക്കാവുമെന്ന് പറഞ്ഞു. ഇനി മനുഷ്യൻ്റെ കമ്മിറ്റ്മെൻ്റ് ഒരു രക്ഷയില്ലാത്ത കമ്മിറ്റ്മെൻ്റാണ്. അതൊക്കെയാണ് ആ സിനിമയുടെ ഔട്ട്പുട്ട്. പുള്ളി 29 ദിവസം നമ്മൾ നൈറ്റ് ഷൂട്ട് ചെയ്തതാണ്. ഈ ഷൂട്ടിംഗ് പ്രമൈസസ് ക്യാരവനും പരിപാടിയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ 3 മീറ്റർ ചുറ്റളവിൽ പുള്ളി എപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഷോട്ട് പൊളിച്ച് അടുത്ത ആംഗിളിൽ ഷോട്ട് വയ്ക്കുമ്പോൾ പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് പൊസിഷൻ കൊടുക്കും. ചെയ്യുന്നതിന് മുമ്പേ പുള്ളി ചാടി കയറി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, സംശയങ്ങൾ ചോദിക്കുക, ഞങ്ങളെ വട്ടാക്കുക, അതിങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തന്നെയുള്ള ഫിൽട്രേഷനും നമ്മൾ തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു പോസിറ്റീവ് ടീം വർക്ക്, അതുകൊണ്ടാണ് വളരെ നന്നായി വന്നത്. പിന്നെ ഷൈൻചേട്ടനെ തല്ലി കിട്ടേണ്ട കേസ്, ഷൈൻചേട്ടൻ തല്ലി കിട്ടുന്നോ തല്ലാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈൻചേട്ടൻ്റെ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ മെസ്സേജ് അയച്ചു എന്ന് പറയണു. അതൊക്കെ ആ കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ആ കഥാപാത്രം അയാൾ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ള ചർച്ചയാണ്. അത് കൃത്യമായിട്ട് ജനങ്ങളൊക്കെ കിട്ടി എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണാൻ അത്രേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ ആൽവിയേക്കാൾ അപകടം പിടിച്ച സച്ചിമാർക്കിടയിലാണ് നമ്മുടെ സമൂഹം ഉള്ളത് എന്നതുകൂടി ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. സച്ചി, ആൽവിൻ, ആൻഷീതൽ, മുകുന്ദൻ, അങ്ങനെ എല്ലാവരും സമൂഹത്തിൻ്റെ ഓരോ പോർട്രേറ്റുകളാണ്. അത് നമ്മൾ അതിൽ നിന്ന് അബ്സോർവ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നു, അത് ഒരു സിനിമയാക്കുന്നു, അത് ജനങ്ങളിലേക്ക് വെക്കുന്നു. ശരിയാണ്, ഇത് മാത്രമാണ് ശരിയെന്നൊന്നും നമുക്ക് വാദമില്ല. പക്ഷേ സച്ചിക്ക് സച്ചിയുടെ വഴിയുണ്ട്, കഥാപാത്രത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ശരിയുണ്ട്. ആ കഥാപാത്രത്തിനുള്ള നീതി നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആസ് എ പേഴ്സൺ എന്നുള്ള അപ്പുറത്ത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആ കഥാപാത്രങ്ങളോടുള്ള നീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നിലപാട് ചിലപ്പോൾ വേറെ ആയിരിക്കും, പേഴ്സൺ എന്നുള്ള നിലപാടുകൾ വേറെ ആയിരിക്കും. പക്ഷേ ആ കഥാപാത്രം എന്നുള്ള രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നീതിയോടാണ് ആ കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. സച്ചിയുടെ പെർസ്പെക്റ്റീവ് സച്ചി നല്ലതാണ്, ആൽവിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആൽവി നല്ലതാണ്, വസുത നോക്കണം വസുത നല്ലതാണ്. അപ്പോൾ ജനങ്ങളാണ് എൻഡ് ഓഫ് ദി ഡേ ഇത് ആരാണ് ഏതാണ് നല്ലതെന്ന് പറയണം. പിന്നെ ഒരു കല ഇപ്പോൾ ഒരു സിനിമയോ ഒരു കലാസൃഷ്ടിയോ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് വേറൊരാൾക്കും മോശമായിരിക്കും, വേറൊരാൾക്കും മോശം തോന്നുന്നത് നമുക്ക് നല്ലതായിരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ ചർച്ച ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ പരിപാടി. ഒപ്പം തന്നെ ഇഷ്കിനെ ജനകീയമാക്കുന്നതിൽ ഇഷ്കിലെ ഗാനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് മനോഹരമായ ഇഷ്കിലെ ഒരു ഗാനത്തിലേക്ക് കൂടി പോയിട്ട് തിരിച്ചു വരാം. എന്തായാലും ഏറ്റവും വിജയകരമായി ഇഷ്ക തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. അനുരാജ് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഇനി താങ്കൾ മലയാള സിനിമയുടെ ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വലിയ റിസ്ക്കാണ് അത്രയും വേർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ അടുത്ത സിനിമകൾക്കുള്ള നല്ല രീതിയിലുള്ള ചർച്ചയും നല്ല രീതിയിലുള്ള ശ്രമങ്ങളും നടത്താം. എനിവേ, ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം തന്നതിനും നമ്മുടെ സിനിമ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് സ്പേസ് തന്നതിനും എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് കേരള ന്യൂസിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാം. കൂടെ പോകുമ്പോൾ ഭാര്യ, കാമുകി, സുഹൃത്തുക്കൾ എല്ലാവരും കൂടി, സ്ത്രീ പ്രേക്ഷകർ പുരുഷന്മാരുടെ കൂടെയും പുരുഷ പ്രേക്ഷകർ സ്ത്രീകളുടെ കൂടെയും ഇരുന്ന് സിനിമ ആസ്വദിക്കുക. അതിനുള്ള സ്പേസ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നന്ദി.